ഞാനിപ്പോൾ ആയിരിക്കുന്നത് ചങ്ങനാശ്ശേരി അധികൃത ബിഷപ്പ് ഹൗസിന് മുമ്പിലാണ്. അഭിവന്ദ്യ പൗത്തിൽ പിതാവ് ഒത്തിരിയേറെ സ്നേഹിച്ചൊരിടം, ഒത്തിരിയേറെ സമയം താമസിച്ചൊരിടം. തൻ്റെ ജീവിത കാലഘട്ടത്തിൽ ഒത്തിരിയേറെ സെക്രട്ടറി അച്ഛന്മാരുടെ ഒപ്പമാണ് പിതാവായിരുന്നത്. എൻ്റെ കൂടെ ഇപ്പോൾ ആയിരിക്കുന്നത് പിതാവിൻ്റെ അവസാന കാലഘട്ടത്തിൽ കൂടെ ഉണ്ടായിരുന്ന ബഹുമാനപ്പെട്ട ടിൻസൻ അച്ഛനൊപ്പമാണ്. അച്ഛ, ഈ ഒരു സമയത്ത് അച്ഛൻ എന്താണ് സമൂഹത്തോട് പറയാനുള്ളത്? ഒത്തിരി അഭിമാനം തോന്നുന്ന സമയമായിരുന്നു ഈ ഒരു കാലം. കുറച്ച് സമയം മാത്രമേ, കുറച്ച് ഒരു 9 മാസത്തോളം മാത്രമാണ് പിതാവിൻ്റെ ഒപ്പം ചെലവഴിക്കാനായിട്ട് പറ്റിയത്. അത് വലിയ ദൈവാനുഗ്രഹത്തിൻ്റെ ഒരു അവസരമായിട്ട് കരുതുന്നു. ഒത്തിരി കാര്യങ്ങൾ നോക്കി പഠിക്കാൻ പറ്റി. ബ്രദറായിരുന്ന സമയത്താണ് ആദ്യമായിട്ട് പിതാവിൻ്റെ ഒപ്പം വരുന്നത്. അന്ന് ഭയങ്കര വലിയ ഭയമായിരുന്നു പിതാവിൻ്റെ ഒപ്പം നിൽക്കാൻ, ആ മുറിയിൽ ചെല്ലാൻ. പക്ഷേ അന്ന് പിതാവ് തൻ്റെ കൈകോട് ചേർത്ത് പിടിച്ചു, കൈക്ക് പിടിച്ച് നടന്നു. പതിയെ പതിയെ ആ ഭയമൊക്കെ മാറി, ഒരു പിതൃവാത്സല്യമായിട്ടത് മാറി. പിന്നീട് പല സമയങ്ങളിലായിട്ട് ആ ഒരു ബന്ധമൊക്കെ വളർന്നു. അങ്ങനെ വലിയ സന്തോഷത്തിൽ നിൽക്കുമ്പോഴാണ് ഒട്ടും നനച്ചിരിക്കാത്ത ഒരു സമയത്ത് സെക്രട്ടറി സ്ഥാനം കിട്ടുന്നത്. മറ്റ് സെക്രട്ടറിമാരെക്കാളൊക്കെ കൂടുതലായിട്ട് പിതാവിൻ്റെ അവസാന സമയത്ത് അടുത്ത് നിന്ന് ശുശ്രൂഷിക്കാനായിട്ട് പറ്റിയ ഒരു സമയമാണ്. ഈ കാലഘട്ടത്തിൽ പ്രത്യേകമായിട്ട് ഞാൻ ശ്രദ്ധിച്ച കാര്യം പിതാവിന് വലിയൊരു വിധേയത്വമാണ്. അധികാരികളോടുള്ള വലിയ വിധേയത്വം എന്നെ പലപ്പോഴും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ഇത്ര വലിയ സ്ഥാനത്ത്, ശ്രേഷ്ഠമായ സ്ഥാനത്തിരുന്ന വ്യക്തി, എല്ലാവരാലും ആദരിക്കപ്പെടുന്ന വ്യക്തി കുഞ്ഞു കാര്യങ്ങളിൽ പോലും അനുസരിക്കുന്നത് വലിയ വിസ്മയത്തോടെ നോക്കിക്കണ്ടിട്ടുണ്ട്. ഒരു കുഞ്ഞുദാഹരണം പറഞ്ഞാൽ ഈ മരുന്ന് കഴിക്കുന്ന അവസരമൊക്കെ ആണെങ്കിൽ പിതാവ് പറയും ഇപ്പോൾ മരുന്ന് വേണ്ട, അല്ലെങ്കിൽ പിന്നെ ആവട്ടെ എന്ന് പറയുമ്പോൾ ഞങ്ങൾ പറയും പെരുന്തോട്ടം പിതാവ് പറഞ്ഞിട്ടുണ്ട് മരുന്ന് കഴിക്കണം എന്ന് പറയുമ്പോൾ പിതാവ് പറയും എങ്കിൽ അനുസരിക്കാം എന്ന് പറഞ്ഞത് അനുസരിക്കാറുണ്ട്. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കാര്യം, ഭക്ഷണം കഴിക്കുന്നതാകാം, എന്തുമായിക്കോട്ടെ, കുഞ്ഞു കാര്യങ്ങളിൽ പോലും പെരുന്തോട്ടം പിതാവ് പറഞ്ഞു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അപ്പുറത്തേക്ക് പിതാവിന് വേറെ വാക്കില്ല. അത് ശിരസ അംഗീകരിക്കുന്ന ഒരു പിതാവിനെയാണ് കണ്ടേക്കുന്നത്. രണ്ട് പിതാവിൻ്റെ കൂടെ 12 വർഷം നിന്നാറാണ് അപ്പുവും. അപ്പുവിൻ്റെ കല്യാണത്തെപ്പറ്റി ഞങ്ങൾ വളരെ വാചാലമായിട്ട് ഞങ്ങൾക്കിടയിൽ സംഭാഷണം ഉണ്ടാകാറുണ്ട്. ആ സമയത്തേക്ക് ഞങ്ങൾ ചോദിച്ചു പിതാവ് കെട്ടിക്കാൻ വരുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ പിതാവ് പറയുന്നൊരു കാര്യം, പെരുന്തോട്ടം പിതാവ് പറഞ്ഞാൽ നമുക്ക് ചെയ്യാം, പിതാവല്ലേ തീരുമാനിക്കേണ്ടത്. അങ്ങനെ എല്ലാ കാര്യത്തിലും, കുഞ്ഞു കാര്യങ്ങളിൽ പോലും മേലധികാരികളുടെ ഒരു അഭിപ്രായത്തിന് വേണ്ടി, വിധേയത്വത്തിന് വേണ്ടിയൊക്കെ നിൽക്കുന്ന പിതാവിനെ വലിയ അത്ഭുതത്തോടെയാണ് നോക്കിക്കണ്ടേക്കുന്നത്. രണ്ടാമതായിട്ട് ഈ മരണസമയത്ത്, പ്രത്യേകിച്ച് അവസാന നാളുകളിലൊക്കെ അനാരോഗ്യം മൂലം ആശുപത്രിയിൽ ഉണ്ടായിരുന്നെങ്കിലും ആ സമയത്തൊക്കെ പിതാവ് ഒത്തിരിയേറെ സമയം സുകൃതജപം ചൊല്ലുന്നുണ്ടായിരുന്നു. എൻ്റെ അമ്മ എൻ്റെ ആശ്രമം എന്ന ഒരു സുകൃതജപം അനവധി തവണ പിതാവിൻ്റെ നാവിൽ നിന്ന് കേൾക്കാൻ ഇടയായിട്ടുണ്ട്. ആ സമയത്ത് പിതാവിനോട് ഞങ്ങൾ ചോദിക്കാറുണ്ട്, പിതാവിത് അറിഞ്ഞുകൊണ്ട് ചൊല്ലുന്നതാണോ, മനഃപൂർവ്വം ചൊല്ലുന്നതാണോ? അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നതാണെന്ന് പറയുന്നത്. അവിടെ തിരുഹൃദയത്തിൻ്റെ ഒരു രൂപം ഉണ്ടായിരുന്നു, അതിന് മുമ്പിൽ പ്രാർത്ഥിക്കും. അബോധാവസ്ഥയിൽ ഇങ്ങനെ ചൊല്ലിയിട്ട് പിതാവ് പെട്ടെന്ന് ഞെട്ടി എഴുന്നേറ്റ് ചോദിക്കും, എത്രണ്ണമായെന്ന് ചോദിക്കും. ഞാൻ പറയും 100 എണ്ണമൊക്കെ ആയി പിതാവ്, ഇനി നിർത്തിക്കൊള്ളാൻ പറയുമ്പം പിതാവ് കാര്യമായിട്ട് നിർത്തിയിട്ട് വീണ്ടും ഉറക്കത്തിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ വലിയ സന്തോഷത്തിൻ്റെ, വലിയ സംതൃപ്തിയുടെയൊക്കെ ദിവസങ്ങളായിരുന്നു പിതാവിൻ്റെ ഒപ്പം ചെലവഴിക്കാൻ പറ്റിയത്. ഈ ദിവസങ്ങളിൽ എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പൗത്തിൽ പിതാവിനെ കുറിച്ച് തന്നെയാണ്. മാക് ടി വിയോടും ഒത്തിരിയേറെ ആളുകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവച്ചു. എല്ലാവർക്കും പറയാനുള്ളത് വ്യത്യസ്തമായ അനുഭവങ്ങൾ മാത്രം.